I'll be coming, 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 coming. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഉർക്കണ്ണൻ്റെ പാപ്പാനെ ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഗുരുവായൂരാനക്കോട്ടയിൽ ഒന്നാമനായി പുതുതായി നിയമനം ലഭിക്കുന്ന ജോലിക്ക് കയറാൻ പോകുന്ന വ്യക്തിയാണ് ഉർക്കണ്ണൻ്റെ പാപ്പാൻ ശരത്ത്. നമ്മൾ കണ്ടത് അവർ ആനയ്ക്ക് പട്ട വെട്ടിയിട്ട് പോകുന്നൊരു കാഴ്ചയാണ്. നമ്മൾ ചെല്ലുമ്പോൾ ഒരു ആനയ്ക്ക് പട്ട വെട്ടിയിട്ട് കൊടുക്കാൻ പോകുമായിരുന്നു. നമ്മളുടെ തൃശ്ശൂരുള്ള നാട്ടിൽ പോലെ ആനയ്ക്ക് അങ്ങോട്ട് പട്ട വരില്ല, അവർ പോയി വെട്ടനെ വേണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ആനയിലേക്ക് എത്തിയിരിക്കുകയാണ്. സാക്ഷാൽ ഏവൂരപ്പൻ്റെ ദാസൻ അഗ്നിപ്രിയദാസൻ ഏവൂർക്കണ്ണൻ, അവനാണ് ഈ ഒരു മുതൽ. നമ്മൾ പല ആനകളെയും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്, പലർക്കും പല ആനകളെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ ഏവൂർക്കണ്ണൻ എന്ന് പറയുന്ന ഒരു ആന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഗജസമത്തിലെ ഒരു ഒന്നൊന്നര ഒരു മുതൽ തന്നെയാണ്. അതെല്ലാ അർത്ഥത്തിലും ഒരു കൂട്ടുകൊമ്പൻ എന്ന് നമുക്ക് വിളിക്കാമെങ്കിലും അവൻ അറിയപ്പെടുന്നത് തന്നെ ഒരു വലിയൊരു കില്ലാടി എന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിന് ശരത്ത് എന്ന് പറഞ്ഞ ചട്ടക്കാരൻ വലിയൊരു പങ്കതിന് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഏവൂരപ്പൻ്റെ ദാസന് അല്ലെങ്കിൽ ഏവൂർക്കണ്ണന് ഏവൂരപ്പൻ്റെ ആനയ്ക്ക് നമ്മളൊരു പഴം കൊടുത്താൽ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ആ നാട്ടുകാർക്കുണ്ട്. ആ നാട്ടിലെ ജനങ്ങളുമായി നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ശരത്തുമായി സംസാരിക്കാം. ശരത്തിനെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഏവൂരാനര ശരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് ശരത്തിനൊരു ആശംസ പറയണം. ശരത്ത് ആശംസകൾ. താങ്ക്സ്. കൂട്ടുകുമ്പമാരെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ആശംസ പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആശംസ പറഞ്ഞതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഗുരുവായൂർ ദേവസ്വത്തിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് ആനപ്പാപ്പമാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായി നടന്ന ഇൻ്റർവ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കൊരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ തന്നെ ഒരു 16 സുഹൃത്തുക്കൾ, എല്ലാവരും നമ്മളറിയാം. കാരണം എല്ലാവരും മിടുക്കന്മാരാണ്. അപ്പോൾ അതിൽ ഒന്നാം റാങ്കോട് കൂടി പാസ്സായിട്ടുള്ളത് നമ്മുടെ ഏവൂർക്കണ്ണൻ്റെ ശരത്താണ്. ശരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനപ്പാപ്പാൻ എന്നുള്ള രീതിക്ക് മാത്രമല്ല, ഒരു ചെറുപ്പക്കാർക്ക് ഒരു മാതൃക എന്നുള്ള രീതിക്കാണ് നമുക്ക് കണ്ട വ്യക്തിയാണ്. അത് ആന എന്നുള്ള കേസിൽ മാത്രമല്ല കേട്ടോ, ഞാനതിപ്പോൾ എനിക്ക് വ്യക്തിപരമായി അറിയുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ രീതിക്ക് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ശരത്തിനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. ശരത്ത് ചിലപ്പോൾ ഇത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ശരത്തിനോട് നമുക്ക് ചോദിക്കാം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. കാരണം ആ ചെറുപ്പക്കാരൻ, ശരത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അത്രയധികം ആ രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം തന്നെയാണ് ഇപ്പോൾ ശരത്തിന് കിട്ടിയിട്ടുള്ളത്. ആന ഫീൽഡിൽ ഇപ്പോൾ എത്ര വർഷമായി? ഞാനിപ്പോൾ 20 കൊല്ലത്തോളമായി. 20 വർഷത്തോളമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ എത്ര വർഷമായി? 8 വർഷം. അത് ഈ ഒരു ആനയ്ക്ക് മാത്രമേ കയറിയിട്ടുള്ളൂ? അല്ല, കുറച്ച് നാൾ മലയാളപ്പുഴ ആനയിൽ ഉണ്ടായിരുന്നു. 20 വർഷമായി, 8 വർഷത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. അപ്പോൾ ചേർത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ 2017 നമ്മളെ കൂട്ടുകുമ്പമാരെ മികച്ച ആനപ്പാപ്പാനുള്ള ഗജേന്ദ്ര സാവനെന്ന പുരസ്കാരം നേടിയ വ്യക്തിയായിരുന്നു ശരത്ത്. അതായത് കേരളത്തിലെ മൊത്തം ഉള്ള ആനപ്പാപ്പന്മാരെ നോക്കിയിട്ട് മികച്ചൊരു ആനക്കാരനെ തിരഞ്ഞെടുക്കുന്നൊരു പ്രക്രിയയാണ് കൂട്ടുകുമ്പമാരെ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ലാസ്റ്റ് വർഷം നമുക്ക് കിട്ടിയത് ഗുരുവായൂരാനക്കോട്ടിലെ കണ്ണൻ എന്ന് പറഞ്ഞ ആനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ അവാർഡ് കിട്ടിയ ശേഷം 10 സ്ഥലത്ത് അനുമോദനങ്ങൾ ഉണ്ടായിരുന്നു, അനുമോദന വേദികളുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു പ്രാധാന്യമുള്ളൊരു അവാർഡായിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമ്മളടക്കം ഇവിടുത്തെ ഇപ്പുറത്തെ ജനങ്ങളായാലും എല്ലാവരും അടക്കം പറയുന്നതാണ് ശരത്തിനെ ഏവൂർ കണ്ണനിൽ സ്ഥിരമാക്കണം എന്നുള്ളൊരു സംഭവം. കാരണം ആ ആനയ്ക്ക് പറ്റിയൊരു ആനക്കാരനാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ശരത്തിനോട് തന്നെ ചോദിക്കാം. കാരണം അപ്പോൾ 8 വർഷമായിട്ട് ഏവൂർ കണ്ണൻ്റെ സാരഥിയാണ്. ശരത്ത് ചാർജ് എടുക്കുമ്പോൾ ഏവൂർ കണ്ണൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? കാരണം അതിന് മുമ്പൊക്കെ ഒരുപാട് ചാനലുകളിൽ ഈ ആര് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഒരുപാട് അക്രമ സ്വഭാവം, പിന്നെ ഒരുപാട് രീതി വളരെ മോശമായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ശരത്ത് ആനയ്ക്ക് ചാർജ് എടുക്കുന്നത്. ആ ഒരു അവസ്ഥ നിൽക്കുമ്പോഴാണ്. അതെങ്ങനെയായിരുന്നു ആ അവസ്ഥ? ഞാൻ വരുന്ന സമയത്ത് ഈ ആന അഴിക്കാതെ കെട്ടിയിട്ടിരിക്കുവായിരുന്നു. ശരീരപരമായിട്ടും സ്വഭാവത്തിലും വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആന നിന്നിരുന്നത്. അവിടെ നിന്നാണ് ഞാൻ അഴിച്ചിറക്കുന്നത്. ആ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മനോരമ ചാനലൊക്കെ അതിന്റെ വീഡിയോസ് ഇപ്പോഴും കിടന്ന് ഇതാക്കുന്നുണ്ട്. ആനപ്പാപ്പമാരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു അവസ്ഥയെന്ന് ശരത്ത് ഈ രീതിക്ക് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് വർഷം എത്ര പരിപാടി ആനയ്ക്ക് എടുത്തിട്ടുണ്ട്? കഴിഞ്ഞ വർഷം, കഴിഞ്ഞ വർഷം 126 പരിപാടി. 126 പരിപാടി ഇപ്പൊ ആന മതപ്പാടിലാണ്. അതെ, മതപ്പാട. ഇപ്പൊ കെട്ടുന്നറിയുന്ന അഴിക്കാൻ പറ്റത്തൊരു ആനയ്ക്ക് ലാസ്റ്റ് വർഷത്തിൽ 126 പരിപാടി വരെ എടുത്തു കൊടുത്തു ഈ ശരത്ത് എന്ന് പറഞ്ഞ വ്യക്തി. എന്നിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പൊ ഏകദേശം എത്ര താൽക്കാലിക ജീവനക്കാരുണ്ട്? ദേവസ്വം ബോർഡിൽ ഇപ്പം 10 മുകളിൽ താൽക്കാലിക ജീവനക്കാരെന്ന് ജോലി ചെയ്യുന്നുണ്ട്. 10, ഏകദേശം 28 ആനയില്ലേ ദേവസ്വം ബോർഡിൽ? അതെ.
തൊട്ടുള്ള മാറുന്നുണ്ട്, പത്തിലും വരെ താൽക്കാലിക ചെയ്യാൻ വെക്കാറുണ്ട്. അപ്പൊ സ്ഥിരമാക്കണം എന്നുള്ള അതൊന്നും അടുത്ത ഒന്നും അതിനെ പറ്റി ഒന്നും ദേവസ്വമോട് പറയുന്നില്ല, ഇല്ല ഒന്നും പറയുന്നില്ല. കുറെ ആൾക്കാർ ഇപ്പൊ നമ്മളടക്കം അതിന് പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, മന്ത്രിക്കൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന് മുമ്പത്തെ സർക്കാരായിരുന്നപ്പോ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് നമ്മള് കൂട്ടുകാരുടെ പേരിലും ഒരു അപേക്ഷയ്ക്ക് വെച്ചിരുന്നു, അങ്ങനെ ശരത്ത് എന്ന് പറഞ്ഞ. അതായത് മറ്റുള്ള ആരുടെയും കാര്യത്തിൽ കാണിക്കാത്ത ഒരു സംഭവം നമ്മൾ കാണിക്കുന്നതിന്റെ കാരണം താങ്കൾ ഈ ആനയെ നോക്കിയതിൻ്റെ ഒരു ഗുണം തന്നെയായിരുന്നു. ഈ ഗുരുവായൂർ ആനക്കോട്ടയിൽ ഇങ്ങനത്തെ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുള്ളത് ഇപ്പൊ എന്നത് അറിഞ്ഞ അതിന്റെ അപേക്ഷ ഒക്കെ കൊടുത്തത് കറക്റ്റ്? എനിക്ക് എന്റെ ഡേറ്റ് ഓർമ്മയില്ല. പത്രത്തിൽ ഒരു ഇങ്ങനെ വേക്കന്റ് ഉണ്ട് എന്നൊരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് അന്ന് കൊടുത്തത്. അഞ്ചാറ് മാസമൊക്കെയല്ലേ, എത്ര നാളെ? ഒക്ടോബറിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ. കാരണം ഞാൻ എന്റെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശരത്തിനെ സ്ഥിരമാക്കണം എന്ന് പറഞ്ഞിട്ടൊരു. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം തന്നെയാണ്, കാരണം അന്ന് ഇതിനെ പറ്റി ഒരു ചൂടേറിയ ഒരു ചർച്ച നടന്നിരുന്നു. കാരണം ഏജ് ഓവറാവാണ്, ഇനി അടുത്ത വർഷത്തേക്ക് അതിനൊരു ചാൻസ് ഇല്ല, സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഒക്കെ വന്നിരുന്നു. അപ്പൊ ഒരു പ്രതിഷേധം എന്നുള്ള രീതിക്ക് ഞാനും എന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തു, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ടൊന്നും വലിയ ഒരു 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 ഇതും ശരിക്കും പറഞ്ഞ ശരത്തിന്റെ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗം ഉണ്ടായില്ല എന്ന് വേണം പറയാം. കാരണം ഓരോ വർഷം ആനേനെ കെട്ടി അഴിക്കുമ്പോഴും ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആനയായാലും അതിനായാലും ഞാൻ ശരത്തിനെ പലപ്പോഴും വിളിച്ചിരുന്നു. അന്നും ശരത്ത് വരാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു വസ്തുത. അതായത് ഇപ്പോൾ നമ്മളവിടേക്ക് ഒരു ആനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു മൂന്നിരട്ടി ശമ്പളം അതെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ശരത്തിന് കിട്ടുമായിരുന്നു. അതെ, എന്നിട്ട് ശരത്ത് എന്തുണ്ടോ വരാതിരുന്നത്? വരാഞ്ഞത് ഒന്ന്, എല്ലാ വർഷവും ദേവസ്വം ബോർഡ് അധികാരികൾ എന്നോട് പറയുന്നത് ഉടനെ ഇൻ്റർവ്യൂ വരും, ജോലി സ്ഥിരപ്പെടുത്തി തരാം, സ്ഥിരപ്പെടുത്തി തരാം എന്നായിരുന്നു ഒരു വാക്ക്. പിന്നെ രണ്ട്, ഈ ആനയുടെ ഒരവസ്ഥ അത് മെയിൻ ഘടകമാണ്. നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ ഒരാൾ വന്ന് അന്ന് അഴിക്കാൻ ആളില്ലായിരുന്നു, അതുകൊണ്ടാണ് കൂടുതലും. കാരണം നമ്മൾ ആനയെ അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ അഴിച്ച ആനയെ പുതിയ ഉത്സവപ്പറമ്പിലേക്ക് ഇറക്കി പരിപാടികൾ എടുത്തു തുടങ്ങിയത്. എന്നിട്ട് വീണ്ടും നമ്മളൊന്നുമില്ലാത്ത ഒരുത്തി ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഒരുത്തം വന്ന് അഴിച്ചില്ലെങ്കിൽ വീണ്ടും ഇതിനെ കെട്ടിയിട്ട് തറയിലായിപ്പോകും എന്നൊരു വിഷമം ഉണ്ടായിരുന്നു അന്ന്. അപ്പോഴും ചോദിക്കും ഇപ്പോൾ ഇല്ലേന്ന്. ഇപ്പോഴും വിഷമമുണ്ട്, പക്ഷേ എന്റെ ഏജ് ഓവറായി. ഇനി ഒരു ജോലി കിട്ടാൻ ചാൻസ് കുറവാണ്, ലാസ്റ്റ് അവസരം ഉള്ളത്. അതെ അതെ, തീർച്ചയായും. ഒരുപാട് ഒരുപാട് സ്ഥലത്തുനിന്ന് മുതലാളിമാരെ അവരൊക്കെയുള്ള ആന അഴിക്കാനായിട്ട് വിളിക്കാറുണ്ട്. അത് ഈ ഗുരുവായൂരത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവുന്നതിന് മുമ്പ് വരെ വിളിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ ശരത്തിൻ്റെ പേര് ഒന്നറാങ്കിൽ വന്നു. അതെ. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ നാട്ടുകാരുടെ ഒക്കെ ഒരു അഭിപ്രായം എന്താണ്? പുറന്നു പോകുന്നതിൻ്റെ വിഷമം മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ? നാട്ടുകാരൊക്കെ എല്ലാവർക്കും രണ്ട് രീതിക്കുള്ള അഭിപ്രായമാണ്. ഒന്ന് സന്തോഷവും ഒന്ന് വിഷമവും. ജോലി കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമുണ്ട്, പക്ഷേ ഇവിടുന്ന് പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. വിഷമമുണ്ട്. അതെ. നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ആ ഒരു കടയിലൊരു അമ്മാമ തൃശ്ശൂരെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആനക്കാരനെ കൊണ്ടുപോകുമെന്നാണോ ചോദിച്ചത്. നമ്മൾ അപ്പൊ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ശരത്തിനോടുള്ള ഒരു സ്നേഹം നമുക്ക് അതിൽ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. ശരത്ത് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിലേക്ക് ജോലിക്ക് വരുന്നത് ആദ്യമായിട്ട് ഏതാണിക്കായിരുന്നു വരുന്നത്? ഞാൻ മലയാളപ്പുഴ രാജനാണെനിക്ക്. മലയാളപ്പുഴ അതിനുശേഷമാണ് അവിടേക്ക് വരുന്നത്. ആ, അവിടെ നിന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ ഈ ആനനെ പറ്റിയുള്ള മറ്റുള്ള ഒരു അല്ലെങ്കിൽ ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞൊരു മോശം അവസ്ഥയിലായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയാറുന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വേറെ ആരോടും ചോദിച്ചിരുന്നോ അല്ലെങ്കിൽ ഇത് ആനയ്ക്ക് ചാർജ് എടുക്കാൻ പറഞ്ഞപ്പോ അത് ഏറ്റെടുക്കാൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടത്തിയത്? എങ്ങനെയൊക്കെ? എനിക്ക് ഈ ആനയെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഓരോരുത്തരുടെ എല്ലാം വിളിച്ച് തിരക്കി ഈ ആനയെക്കുറിച്ച്, ഈ ആന എങ്ങനെയുണ്ട്, സ്വഭാവം എങ്ങനെയാണ്. അപ്പം എല്ലാവരും വളരെ മോശം അഭിപ്രായമാണ് ഈ ആനയെക്കുറിച്ച് പറഞ്ഞത്. അപ്പം നമ്മുടെ അന്നത്തെ പ്രായവും പിന്നെ ശശീന്ദ്രദേവ് ഡോക്ടർ എന്നോട് പറഞ്ഞിടാ നിന്നെ കൊണ്ട് പറ്റും, കുഴപ്പമില്ലാത്ത ആനയാണ്. അതുപോലെ നമ്മുടെ ഒരാശാനുണ്ട് കമലാസൻ എന്നും പറഞ്ഞുണ്ട് പുള്ളി. പുള്ളി പറഞ്ഞ നീച്ചല്ല് ആന അഴിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം പുള്ളി പറഞ്ഞായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് വന്നത്. പക്ഷേ ഇത്രയും ഒരു ടെമ്പറുള്ള ഒരു ആനയാണെന്നുള്ള കാര്യം അന്നും ഈ പറയുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് വന്ന് ഈ ആനയിൽ വന്ന് ആന അഴിക്കാൻ വരുന്നത്. ഒന്ന് ഇവിടെ വരുമ്പോൾ നാട്ടുകാരും അത്യാവശ്യം ആളുകൾ പറഞ്ഞു മോനെ നിന്നെ കൊണ്ട് പറ്റിയല്ല എന്നുള്ളത്. പിന്നെ ഓരോ വർഷങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പൊ ഒരു 8 വർഷത്തോളമായല്ലോ. ആയി. ഓരോ വർഷങ്ങൾ എങ്ങനെയാണ് അതിന് ആനയ്ക്ക് റിക്കവർ ഒരു മാറ്റങ്ങൾ വന്നിട്ടുള്ള എങ്ങനെയാണ് അത് ശരത്തിൻ്റെ തന്നെ ഒരു വലിയത്തിലുണ്ടാവുമല്ലോ. ചേട്ടാ ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ആനയ്ക്ക് യാതൊരു വിധത്തിലുള്ള വഴക്കും കാര്യങ്ങളും ഇല്ല. ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ 126 പരിപാടി എടുത്ത്, അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ആനയെ നീരി കെട്ടി. ആന ഇപ്പോൾ 1.5 മാസമായിട്ട് മദപ്പാടിലാണ്, യാതൊരുവിധ ശല്യങ്ങളുമില്ല. പക്ഷേ ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആനയെ അഴിച്ച് പരിപാടിക്ക് ഇറക്കുമ്പോഴെല്ലാം ആന മൊത്തം അലമ്പ. ആനയ്ക്ക് ഈ പരിപാടി എടുക്കാൻ പറ്റിയില്ല, പരിപാടിക്ക് തെറ്റാക്കാം, തീറ്റ എടുക്കാൻ പോയാൽ തെറ്റും, കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളിനെ ആന അടുപ്പിക്കത്തില്ല, പുറത്തുവിടാൻ സമ്മതിക്കത്തില്ല, പിന്നെ നമ്മളെ തിരിഞ്ഞ് ഓടിക്കുക തള്ളിയിടുക, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ആനയുടെ കയ്യിലുണ്ടായിരുന്നു. ആദ്യത്തെ വർഷം അവിടെ എവിടെയും
ഇത്തിരി കാലം തെറ്റേം പിടിക്കുക എല്ലാം ചെയ്യും. എന്നാലും തട്ടിയും മുട്ടി എങ്ങനെയെങ്കിലും ഒരു 40 പരിപാടി ആദ്യത്തെ വർഷം എടുത്തു. അതേ ആദ്യത്തെ വർഷം നടന്നുള്ളൂ. അത് കഴിഞ്ഞ് ആദ്യത്തെ വർഷം തന്നെയാണ് ആന പരിപാടി സീസണിൻ്റെ ഇടയ്ക്ക് ആന എന്നെ തട്ടിയിട്ട് കുത്തുന്നതും എല്ലാം. തട്ടിയിട്ട് കുത്തിയിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറാനോ മറ്റുള്ള ഞാൻ പിറ്റേ ദിവസം ആന അഴിച്ചോണ്ട് വന്ന് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വെച്ചാ സംഭവം ഉണ്ടാവുന്നത്. എരിവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അവിടെ 9 ദിവസം പരിപാടിക്ക് പോയതാ. 7-ാമത്തെ ദിവസത്തെ പരിപാടി തീരാറായപ്പം ആന എന്നെ തട്ടിയിട്ട് കുത്തിയായിരുന്നു. അപ്പം പിറ്റേന്ന് പരിപാടി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പിറ്റേന്ന് ആന അഴിച്ച് അവിടെ നിന്ന് ഇവിടെ വന്നു. ഇവിടെ നിന്നൊരു 7 കിലോമീറ്റർ ഉള്ളൂ, 7 കിലോമീറ്റർ വരത്തില്ല. അത് കഴിഞ്ഞ് ഒരു 4-ൻ്റെ അന്ന് വീണ്ടും അടുത്ത പരിപാടിക്ക് കരുനാപ്പള്ളിക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ ആ സീസൺ തീർന്ന് നീരിക്കെട്ടി നോക്കി. പക്ഷെ ആന ഒലിച്ചില്ല. കാരണം ഈ ആനയ്ക്ക് അന്നൊന്നും മതപ്പാട്, കറക്റ്റ് മതപ്പാടില്ലായിരുന്നു, ബാലമുട മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ വർഷം അപ്പം നമുക്ക് ആനയുടെ കാര്യങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പം അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി. ആനയുടെ സംഭവം ഇന്നതുപോലെയാണ്, സ്വഭാവം ഇതുപോലെയാണെന്നുള്ള. അങ്ങനെ പിന്നെ ഓരോ വർഷവും കൈകാര്യം ചെയ്ത് വരുമായിരുന്നു. പിന്നെ 2-3 കൊല്ലത്തേക്ക് ആദ്യത്തെ അഴിച്ച് 2-3 കൊല്ലത്തേക്ക് ആന അവിടെ ഇവിടെ എല്ലാം ചെറിയ രീതിക്കുള്ള വിഷയങ്ങളുണ്ടാക്കും. എന്നാലും പുറത്തറിയാത്ത രീതിക്ക് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുമായിരുന്നു. ഇപ്പം 3 കൊല്ലമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത പരിപാടിയും പോകും. അപ്പോൾ ഇവനെ അഴിച്ചിട്ട് ഫസ്റ്റ് പരിപാടി എവിടെയായിരുന്നു? ഫസ്റ്റ് പരിപാടി ഏവൂരമ്പലത്തിൽ തന്നെ ഞാൻ എടുക്കുന്നത്. ഇവിടെ പറയ്ക്കൊക്കെ ഇടയ്ക്ക് ആന അഴിച്ച് പറ എടുക്കാനൊക്കെ ശ്രമിക്കും. ഒന്നോ രണ്ടോ പറയൊക്കെ എടുക്കും, പിന്നെ ആന പറ എടുക്കാറില്ല. ഇല്ല, ഇവിടെ പറയടി എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ പുറത്ത് ദേശം ചുറ്റിയുള്ള പറയടിയാണ്. അതിന് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ആന പറയ്ക്ക് പോവും, പിന്നെ ആന സമ്മതിക്കാറില്ല. അങ്ങനെയായിരുന്നു. ഞാൻ വന്നിട്ട് ആന പറയെടുക്ക ഫുള്ള് 17 ദിവസം പറയുണ്ട്, പറയെടുക്കാറുണ്ട്, ഉത്സവം എടുക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 വർഷം മാത്രമേ പറ്റാതെന്നുള്ളൂ, കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചില ഒരു കൊല്ലം പേപ്പറിൻ്റെ വിഷയത്തിലും ആനയുടെ ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ വരുന്ന സമയത്ത് ഈ ആനയ്ക്ക് കറക്റ്റ് നീരായിട്ടില്ല. ഈ ആന ബാലമുടയാണ്. അപ്പം ആന അവിടെ ഇവിടെ എല്ലാം കുറേ സമയത്ത് കെട്ടിയിടും. ആന പ്രായത്തിൽ കുറവാണ്, ആന 30 വയസ്സിനകത്ത് പ്രായം വരുള്ളൂ. ആന ബാലമുടയായിട്ട് ചിലപ്പം മാർച്ച് മാസം ഇവർ കെട്ടാറുണ്ടായിരുന്നു, നവംബറിൽ കെട്ടാറുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ആർക്കും ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് നമ്മളിതിന് നീര് എന്നുള്ള കാര്യം തോന്നി. ആനയെ കെട്ടി നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആനയ്ക്ക് ഇത് നീരുള്ളൊരു ആനയല്ല, ഇത് ബാലമുട മാത്രമേ ഉള്ളൂ എന്ന്. കറക്റ്റ് ഒരു നീരുമല്ല, എന്ന നീരിന്റെ കോളും എല്ലാം കാണിക്കുകയും ചെയ്യും. അതെ അതെ അതെ. ഇപ്പം ജൂൺ മാസം പകുതി ആകുമ്പോൾ ആനയെ കിട്ടും. നവംബറിന് മുമ്പഴിക്കാം. അല്ല, നമ്മളൊരു ആനയിൽ ജോലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്മളൊരു ആനയെ കൊണ്ട് പ്രോഗ്രാം എടുക്കുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ ഒരു ഉദ്ദേശം. നമ്മളൊരു ആനയെ നോക്കുമ്പം ആനയെ പ്രോഗ്രാം എടുക്കണം, ആനയുടെ ആരോഗ്യം സംരക്ഷിക്കണം, ഇതെല്ലാം. കാരണം നമ്മൾ ഒരു സീസൺ പരിപാടി എടുത്ത് നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഒരു ആനക്കാരനല്ല എൻ്റെ സ്വഭാവത്തിന്. അപ്പം നമ്മൾ ഈ ആനയിൽ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് മാക്സിമം ഒരാനയെ തന്നെ സ്ഥിരപ്പെടുത്തി പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച. പിന്നെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് നിൽക്കാൻ പറ്റാതെ മാറിപ്പോവും. അപ്പോഴും നമ്മളൊരു സീസൺ കറക്റ്റായിട്ട് എടുക്കുക. ഇപ്പം ചില ആനകൾ ചിലപ്പോൾ ഒരു സീസൺ ഫുള്ള് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആനകളിലെ നമ്മൾ ആ ഒരു സീസൺ അങ്ങനെ എടുക്കുക. രണ്ടാമത് ആന നീരി കെട്ടുമ്പോഴത്തേനും അത് കണക്കൂട്ടി കരുതി ഇന്ന സമയത്ത് ആനയെ നീരി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപോലെ അഴിക്കാം, ആന അടുത്ത നീരിൽ ഇതേപോലെ പരിപാടി എടുക്കാൻ പറ്റും എന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മളത് മുമ്പേ കരുതി കൂട്ടി ആനയെ കൈകാര്യം ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഈ ആനയൊക്കെ നീര് മാറ്റി ഇപ്പോൾ ഈ സമയത്താക്കിയത്. കാരണം ഇപ്പം ഈ ആന ജൂണിൽ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ നവംബർ മാസം ആദ്യം അഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏവൂർ ക്ഷേത്രത്തിൽ പറയടി ഉത്സവം എല്ലാം കൂടെ തുടങ്ങുന്നത് December 28 തുടങ്ങും. അപ്പം നമുക്ക് ആ സമയത്ത് ഈ ആനയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആനയുടെ നീര് ആ സമയത്താക്കിയത്. അല്ലെങ്കിൽ നമുക്ക് ചിങ്ങമാസത്തിൽ ആനയെ നീര് കെട്ടിയാൽ മതി, നല്ല സമയമാണ്. പക്ഷെ ചിങ്ങത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആന അഴിക്കുമ്പോൾ അതെ ഒരുപാട് അതെ ഒരുപാട് കഷ്ടപ്പാടാ. അല്ല, ഒരിക്കലും അല്ല, ഒരുപാട് കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ആന ഒലിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒലിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആനയ്ക്ക് ആരോഗ്യം നല്ല രീതിക്കുള്ള ആരോഗ്യം ഉള്ള ആനകൾ മാത്രമേ ആനകൾ ഒലിക്കാറുള്ളൂ. അപ്പോഴും നമ്മൾ ആനയെ കൈകാര്യം ചെയ്യുന്നതിൽ കൊടുക്കുന്ന ഫുഡ് കൂടുതലായിട്ട് ഫുഡ് ആനയ്ക്ക് കൊടുക്കുക, ആനയ്ക്ക് ക്ഷീണം ഉണ്ടാകാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ നോക്കണം. ഈ ആനയിലും അതുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് സഹായമായിട്ട് ഇവിടെ കുറേ പുള്ളർ സെറ്റ് ഉണ്ടായിരുന്നു ആനപ്രേമി സംഘത്തിൻ്റെ. അവർ എന്തിനും നമുക്ക് അതേപോലെ കൂടെ നിന്ന്, അതാണ് നമുക്ക് ഇവിടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടായത്. ഇവിടെ നാട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടാണ് നമുക്ക്. എനിക്ക് തുടക്കത്തിൽ 250 രൂപ ശമ്പളം വരുന്നു. എനിക്ക് 2018 ശമ്പളം കൂടുന്നത്. അതുവരെ 250 രൂപയിൽ ശമ്പളം ഉള്ളായിരുന്നു.
നമുക്കിവിടെ വേറെ അത്യാവശ്യം ആനയുടെ ജോലി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ തൽക്കാലം അത്യാവശ്യം ജോലിക്കൊക്കെ പോകുന്നു, പുറത്തുള്ള ജോലിക്കൊക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ല, അന്ന് നമുക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടും എന്നുള്ളതായിരുന്നു ഒരു പ്രതീക്ഷ. ശരിക്കും പറഞ്ഞാൽ ശരത്ത് ഒറ്റയ്ക്ക് കൂടുതലും കൈകാര്യം ചെയ്യാനുണ്ടല്ലോ. അത് മാത്രല്ല, ഇപ്പോ നെറ്റിപ്പട്ടം കിട്ടുമ്പോ വരെ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്താ ശരിക്കും? ഒറ്റച്ചട്ട ആനയാണ് ശരിക്കും. ഇതാന ഒറ്റച്ചട്ട ആനയാണ്. അപ്പൊ നമുക്ക് ഒറ്റച്ചട്ട ആന ആണെങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് ഈ ആനയിൽ സ്ഥിരമായിട്ട് നിന്ന് വരുന്ന ഒരാൾ വേണം. അപ്പൊ അതായത് ഒരു മതപ്പാട് കഴിഞ്ഞ് ആന അഴിക്കുന്ന ഒരാ കൂട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ആ സീസൺ ഫുള്ളായിട്ടും ഈ ആനയിൽ നിന്ന് പോകേണ്ടത്. കാരണം നമുക്ക് ഇടയ്ക്ക് ഒരാൾ വന്ന് ആനയിൽ വന്നു കഴിഞ്ഞാൽ ആന സമ്മതിക്കത്തില്ല. ആനയ്ക്ക് പിന്നെ സംശയമാണ്, അത് ആരാണ്, എന്തിനാ വന്നത്, പഴയ ആൾ എവിടെയാണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ആനയെ ഭാഗത്തുനിന്ന്. ആ പുറത്തുനിന്ന് ഒരു ആനക്കാരൻ വന്നാൽ അല്ലെങ്കിൽ ഒരാൾ വന്ന് ആനയെ ആവശ്യമില്ലാതെ തൊടുന്നതോ പിടിക്കുന്നതോ അതൊന്നും ആനയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഈ തലയെക്കെട്ട് കെട്ടേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നത്. അന്ന് സ്ഥിരമായിട്ട് നിന്നൊരു പയ്യ ഒരു മെഡിക്കൽ ലീവായിട്ട് പോയ സമയത്ത് പെട്ടെന്ന് ഒരാളിനെ ആനയിലോട്ടിട്ട്, പക്ഷേ ആളും ആനയായിട്ട് അത്ര യോജിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേനും ഞാൻ തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. പെട്ടെന്ന് ഒരാൾ, ഇപ്പം നമ്മളൊരു പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾ പോയിട്ട് പെട്ടെന്ന് ഒരാൾ വന്ന് അവനെ ഹെൽപ്പറായിട്ട് വെച്ചിട്ട് ആനയെ ചങ്ങല എടുത്ത് കൊളുത്തിക്കാനോ ആനയ്ക്ക് തീറ്റ കൊണ്ട് ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ തലയെക്കെട്ട് കെട്ടിക്കാനോ അതിനൊന്നും ആന സമ്മതിക്കത്തില്ല. ആനയ്ക്ക് അങ്ങനെ കുറേ രീതികളൊക്കെ ഉണ്ട്. ഈ ആന നമ്മൾ ഒരു ബാക്കിയുള്ള ആനകളെ കൈകാര്യം ചെയ്താലേ, ഈ ആന എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഞാൻ ഈ 8 കൊല്ലം ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്തത്. അതുപോലെ തന്നെ എപ്പോഴും ആനയെ ശ്രദ്ധിച്ചോളണം. ആന ആനയായിട്ട് കണ്ട് തന്നെ കൈകാര്യം ചെയ്യണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ആനയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഒരു ചിട്ടവട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നള്ളിപ്പുകൾക്ക് ആലോചിച്ചിട്ടുണ്ട്. എഴുന്നള്ളിപ്പ് സീസൺ കറക്റ്റായിട്ട് എടുക്കും. അത് കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് ആനയെ മതപ്പാടി കെട്ടും. അപ്പം നമ്മൾ അതെല്ലാം കരുതി ആനയെ വന്ന് അഴിക്കുന്ന ആളും അതുപോലെ സൂക്ഷിച്ച് ആനയും സൂക്ഷിക്കണം, അവനവൻ്റെ ശരീരവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് പോകണം. അപ്പം ആനയെ ശരീരവും സൂക്ഷിക്കണം, നമ്മുടെ ശരീരവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് പോകണം. അതേ ഉള്ളൂ പറയാനായിട്ട്. അപ്പൊ എന്തായാലും മേവൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് ഒരു താൽക്കാലികമായ ഒരു വിടവർച്ചില് ആന എന്നാലും പറയാൻ പറ്റില്ല നമുക്ക്, അല്ലേ? സ്ഥിരമായ ഒരു വിടവർച്ചില്. പക്ഷെ മറ്റൊരു കണ്ണന്റെ സന്നിധിയിലേക്കാണ് വരുന്നത്, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്കാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടും, അതായത് ഞങ്ങളുടെ സ്വന്തം നാടാണ് ഗുരുവായൂർ. ഇതൊരു ചെറുത്തിന് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾക്ക് കിട്ടാൻ പോവാണ്. അപ്പൊ ഗുരുവായൂരത്തെ ഒരു സംഭവം പറയാന്ന് വെച്ചാൽ, ഒരുപാട് ആനകള് ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടാണ് പല ആനകളും അവിടെ പുറത്തിറങ്ങി തുടങ്ങിയത്. ഒരുപാട് ചെറുപ്പമാനകളായാലും ഗുരുവായൂർ അധികം ആനകള് പുറത്തിറങ്ങി പരിപാടി എടുത്തിരുന്നില്ല. ഒരു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒറ്റക്കൊമ്പനായാലും ഇപ്പോൾ മോളാനായാലും ഇപ്പോൾ കൊമ്പ് വെക്കലും മറ്റുള്ള കാര്യങ്ങളായാലും അതിൽ ആ ആന നിൽക്കുന്ന പാപ്പന്മാർക്ക് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ അതുപോലെ പല ആനകളും ഇനിയും ക്ഷേത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആനക്കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കുന്ന ഒരു അവസ്ഥകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ ശരത്തടക്കം 16 പേര് ഗുരുവായൂർക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ആനകളൊക്കെ പുറത്തേക്ക് ഇറങ്ങും, നല്ല രീതിക്ക് പരിപാടി എടുക്കും. നമ്മുടെ ഈ ഒരു ആന മേഖല പ്രത്യേകിച്ച് ആനകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വെറുതെ നിൽക്കുന്ന ആനകൾ പരിപാടി എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചൊക്കെ ഒരു പരിഹാരമാകും. അപ്പോൾ അതിന് ശരത്തിനെ പോലുള്ള ചെറുപ്പക്കാരുടെ ഒരു സേവനം നമുക്ക് വിലമതിക്കാനാവാത്ത തന്നെയാണ്. അപ്പോൾ ശരത്ത് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ ചെറിയൊരു സമയം നമുക്ക് ശരത്ത് തന്നു. അപ്പോൾ അതിന് ഒരു ശരത്തിനൊരുപാട് നന്ദി, ഒപ്പം ഒരിക്കൽ കൂടി ആശംസകൾ പറയുന്നു. താങ്ക്സ്.